മുഖ്യൻ എപ്പോഴും പെട്ടി പാക്ക് ചെയ്യും. അതൊരു പുതിയ കാര്യമൊന്നുമല്ല, പക്ഷെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏതായാലും അത് നന്നായി. അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാൻ ഒരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ ഏറ്റെടുക്കും. ഈ കരിമന്നൂറിന്റെ സഹകരണക്കുള്ള ഇങ്ങനെ മുഖ്യനെ വല്ലാണ്ട് അലട്ടുമ്പോഴാണ് എങ്ങനെയെങ്കിലും മുഖ്യന് വിദേശത്തേക്ക് ഒന്ന് പോണം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. അതിന് കമലേട്ടത്തിയും റിയാസ് മരുമോനും വീണമോളും മുഖ്യനും ഒക്കെ കൂടെ പെട്ടി പാക്ക് ചെയ്യുമ്പോഴാണ് മോദിയുടെ ആ പണി വരുന്നത്. തൽക്കാലം ഇപ്പോൾ അങ്ങോട്ട് പോയി ചെയ്യേണ്ട വലിയ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. എന്തൊക്കെ മേളമായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. അതുകൊണ്ട് ഇവിടെ അങ്ങോട്ട് നിന്ന ജനങ്ങളെ ഈ കൊള്ളയടിച്ചതും ജനങ്ങളെ കട്ടുമുടിച്ചതും പറ്റിച്ചതും ഒക്കെ മറുപടി കൊടുത്ത് അങ്ങ് ഇവിടെ നിന്നാ മതിയെന്നാണ്. സാരമില്ല വാസട്ടോ, നിങ്ങളൊരു കഥ പറഞ്ഞ ഈ വിഷമെല്ലാം മാറും. കമലേട്ടത്തി പെട്ടി പാക്ക് ചെയ്യും, അതുപോലെ തന്നെ പെട്ടി തുറന്ന് പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ തിരിച്ചു വയ്ക്കേണ്ടി വരും. ഇതാണിപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്, സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. എന്ത് ചെയ്യാൻ, എല്ലായിടത്തു നിന്നും ഇങ്ങനെ കുത്തലുകളും ശകാരങ്ങളും ശാപങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ പോവുക. അങ്ങോട്ട് പോയിക്കോളെ, വീട്ടിൽ പോയിക്കോളെ.